ഹായ്, ഞാൻ ഐശ്വര്യ. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വിവാഹത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് അനുയോജ്യനായിട്ടുള്ള ഒരാളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരാറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതായത്, ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ സ്വപ്നം കാണുന്ന ഒരു കാര്യം തന്നെയാണ് വിവാഹവും വിവാഹ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വിവാഹം കഴിക്കാനായി നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അത് നിങ്ങൾക്ക് അനുയോജ്യനായിട്ടുള്ള ഒരാളാണോ എന്ന് തിരിച്ചറിയാനുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിലൊന്നാമതായി പറയുന്നതാണ് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവരായിരിക്കണം. നമുക്കറിയാം, സ്നേഹമുള്ളിടത്ത് മാത്രമേ ഇണക്കവും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മൾ പലപ്പോഴും മിണ്ടാതെയും പിണങ്ങി മാറിയിരിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമയത്ത് ആരെങ്കിലും ഒരാൾ വന്ന് ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നൊരു സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു സോറി പറയുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ വീണ്ടും പഴയതുപോലെ ആകുന്നുണ്ടാകുക. അപ്പോൾ ഈ പറയുന്ന വിട്ടുവീഴ്ച എന്നുള്ള ആ ഒരു മനോഭാവം നിങ്ങൾ രണ്ട് കൂട്ടർക്കും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതല്ലാതെ ഒരാൾ മാത്രം വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെ ആ ഒരു വിട്ടുവീഴ്ചയിലൂടെ മാത്രമാണ് ആ ലൈഫ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് അവർ മൊത്തമുള്ള ഒരു ഭാവി ജീവിതം അത്രത്തോളം സേഫ് ആണെന്നും അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് സന്തോഷം കിട്ടും എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. മറിച്ച് പരസ്പരം ഇരു കൂട്ടരും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരുന്ന ഒരു സമയത്ത് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ചകൾ ചെയ്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ അത് നമുക്ക് എന്താണ് സേഫ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു വിട്ടുവീഴ്ച എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടോ എന്ന് നോക്കുക. രണ്ടാമതായി പറയുന്നതാണ് പിടിവാശി കൂടുതലായിട്ട് കാണിക്കുന്ന ചിലരുണ്ടായിരിക്കും അല്ലേ. ചില ആളുകൾ എന്താണ് എല്ലാ കാര്യത്തിലും ഒരു പിടിവാശിയായിരിക്കും, ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന രീതിയിൽ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ചില ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിരിക്കും. അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെങ്ങനെയായിരിക്കും ചിലപ്പോൾ വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാകും. ഒരുപക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയതുകൊണ്ട് മാത്രമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലും നല്ല രീതിയിൽ പോകുന്നുണ്ടാക്കുക. അപ്പോൾ പിടിവാശി ഒരുപാടുള്ള ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിൽ പിടിവാശി ഒരുപാട് ആയിട്ടുള്ള ഒരാളാണോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. തുടക്കത്തിൽ നമ്മളിങ്ങനെ താണു കൊടുത്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ അതുപോലെ തന്നെ നിൽക്കേണ്ടി വരും. അടുത്തതായി പറയുന്നതാണ് ഇംഗ്ലീഷിൽ ഒരുപാട് ഡിഫറൻ്റ് ആക്കുക. ഇവിടെ നമ്മൾ ഒരുപാട് ബുദ്ധിയുള്ള ഒരാളാകണം എന്നല്ല പറയുന്നത്, മറിച്ച് നമുക്കറിയാം ഒരാളുമായിട്ട് നമ്മൾ ലൈഫ് പങ്കിടുന്ന ഒരു സമയത്ത് പല കാര്യത്തിൽ നമുക്ക് മാച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം അല്ലേ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഒരുപാട് അന്തരം ഉണ്ടെങ്കിൽ പല കാര്യത്തിലും ഈ പറയുന്ന ബുദ്ധിമുട്ട് നമുക്ക് പിന്നീടുണ്ടാകും. തുടക്കത്തിൽ നമുക്ക് ഓക്കെ ആയിരിക്കും, എൻ്റെ അത്ര വിദ്യാഭ്യാസം ഒന്നും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവൾ അല്ലെങ്കിൽ അവൻ അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ വിവാഹം കഴിഞ്ഞ് ആ ലൈഫുമായി പോകുന്ന ഒരു സമയത്തായിരിക്കും ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഏജിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഒരുപാട് ഡിഫറൻ്റ് ആണെങ്കിൽ അത് നമ്മുടെ ഒരു നമ്മുടെ മനോഭാവത്തിൽ തന്നെ രണ്ട് തരത്തിലുള്ളൊരു ചിന്താരീതിയിലായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അതും എന്താണ് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതും നിങ്ങൾക്കിടയിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. നാലാമതായി പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിൽ ഇല്ലാത്തതും. നമുക്കറിയാം നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് അവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുമ്പോഴും ഒക്കെയാണ് അവരുടെ ക്യാരക്ടർ എന്താണ്, അവരുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു വിവാഹത്തിനായി ചൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ കോൺടാക്ട് ചെയ്യുന്നില്ല, ഒരു കോളോ മെസ്സേജോ ചാറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കിടയിൽ ഇല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് അവിടെ നഷ്ടമാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നുള്ള അവർക്ക് മനസ്സിലാക്കാനോ അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനോ സാധിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാത്തൊരു വ്യക്തി ഫ്യൂച്ചറിൽ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും അല്ലെങ്കിൽ എപ്പോഴും സംസാരിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല അല്ലേ. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അഞ്ചാമതായി പറയുന്നതാണ് ലാക്ക് ഓഫ് ഇൻറ്റിമസി. നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലല്ലെങ്കിൽ അല്ലെങ്കിൽ അതിലൊക്കെ വ്യത്യാസമായിട്ടാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇൻറ്റിമസി എന്ന് പറയുന്നതും നിങ്ങൾക്കിടയിൽ ഉണ്ടാകില്ല. ആ ഒരു അടുപ്പമില്ലായ്മയ്ക്ക് പല കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ എന്താണ് നിങ്ങൾ വരുന്നതിന് മുൻപേ തന്നെ അവർക്ക് വേറെ വല്ല റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവർ സ്വപ്നം കണ്ടതുപോലെ അല്ലെങ്കിൽ അവർ മനസ്സിൽ കണ്ടുപോലെ ഒരാളായിരിക്കണം എന്നില്ല നിങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ അടുപ്പം കുറയാനുള്ള കാരണങ്ങൾ പലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പം കുറവ് എന്നുള്ളത് നിങ്ങൾക്കിടയിൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ. തുടക്കത്തിൽ തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ഭാവി ജീവിതം നമുക്ക് സേഫായി കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പോൾ ഇങ്ങനെ ഒരു
ഇൻറ്റിമസി എന്നുള്ളത് നിങ്ങൾക്കിടയിൽ നല്ല കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളോടും ഒരു അടുപ്പക്കുറവ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ അവരോടും ഒരു അടുപ്പക്കുറവൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ പരസ്പരം ഇനിയും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഇൻറ്റിമസി എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ കുറവുള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ലൈഫ് നമ്മൾ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. ആറാമത്തെയും ലാസ്റ്റ് പോയിൻ്റായി പറയുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരോടാണ് അവർ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മളൊരു ലൈഫ് പാർട്ണറെ ചൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നീടുള്ള ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാക്കുക ആ ഒരു വ്യക്തിയോടായിരിക്കും. അത് നേരിട്ടും അല്ലാതെയും ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫോൺ കോളിലൂടെ ആയിരിക്കും, മെസ്സേജിലൂടെ ആയിരിക്കും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അവരുമായിട്ട് അവർ നിങ്ങളുമായിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നില്ല, മറിച്ച് അവരവരുടെ ഫാമിലിയിൽ അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയാണ്, അവരുമായിട്ടൊക്കെ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ആ രീതിയിലെങ്കിലും നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ലാതെ ഇപ്പോൾ അടുത്തില്ല എങ്കിൽ പോലും അവരൊന്ന് പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് പുറത്തേക്ക് പോയാൽ പിന്നീട് യാതൊരു തരത്തിലുള്ള അന്വേഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല, അവരവരുടെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഒരുപാട് പ്രശ്നം തന്നെയായിരിക്കും. തുടക്കത്തിലും ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ നമുക്ക് സമയം, നിങ്ങളുമായിട്ട് അവർ സമയം ചെലവഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള താല്പര്യവും ഇഷ്ടവും അവർക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓരോ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, അവരുടെ ലൈഫിൽ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള, വിവാഹത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള ഒരാളാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൃത്യമായി തന്നെ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും തുടക്കത്തിൽ, അതൊക്കെ തന്നെ മാറ്റിയെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.